DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിൽ ഭൂരിഭാഗം പേരുടെയും വീടുകളുടെയും കെട്ടിടങ്ങളുടെയും എല്ലാം നമ്പറുകൾ മാറുവാൻ പോവുകയാണ്. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനം നടത്തുന്നത് കൊണ്ടാണ് നമ്പറുകൾ മാറുന്നത്. നിലവിലുള്ള വീടിന്റെ നമ്പറുകൾ മാറുമ്പോൾ ആധാർ കാർഡിലും മറ്റ് രേഖകളിലുമെല്ലാം അതനുസരിച്ചുള്ള മാറ്റങ്ങളും വരുത്തേണ്ടി വരും. ഇതിന്റെ വിശദ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ, അതായത് പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെ വാർഡ് വിഭജനം നടക്കുവാൻ പോവുകയാണ്. വാർഡ് വിഭജനം നടക്കുന്നതോടെ ഭൂരിഭാഗം വാർഡുകളുടെയും അവയിലെ 1.5 കോടിയോളം കെട്ടിടങ്ങളുടെയും നമ്പറും മാറും. പഞ്ചായത്തുകളിലും നഗരസഭകളിലുമായി നിലവിൽ 19,489 വാർഡുകളുണ്ട്. പഞ്ചായത്തുകളിൽ 1 കോടി കെട്ടിടങ്ങളുണ്ടെന്നാണ് ഏകദേശ കണക്ക്. നഗരസഭകളിൽ 48 ലക്ഷത്തിലേറെയും. വാർഡ് വിഭജനം ലക്ഷ്യമിട്ട് കേരള പഞ്ചായത്ത് രാജ്, കേരള മുനിസിപ്പാലിറ്റി നിയമങ്ങളിൽ ഭേദഗതി വരുത്തി നിയമസഭ പാസാക്കിയ ബില്ലിന് ഗവർണറുടെ അനുമതി ലഭിച്ചതോടെ സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും. വാർഡ് വിഭജനത്തിനായി ജില്ലയിലെ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയും എങ്ങനെ വിഭജനം നടത്താമെന്നും മാർഗനിർദ്ദേശങ്ങൾ ഉടൻ പുറത്തിറങ്ങും. കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ നിലവിലെ കെട്ടിടങ്ങളുടെ കണക്കെടുപ്പ് ഉടൻ ആരംഭിക്കും. പ്രധാനമായും വീടുകളുടെ കണക്കാണ് ശേഖരിക്കുക. വീടുകളിലെ വോട്ടർമാരുടെ എണ്ണമാണ് വാർഡ് വിഭജനത്തിന്റെ അടിസ്ഥാനം. തുടർന്ന് പുഴ, മല, റോഡ്, പൊതുസ്ഥാപനങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ അതിർത്തി തിരിച്ച് പുതിയ വാർഡിന്റെ കരട് ഭൂപടം തയ്യാറാക്കും. വടക്ക് പടിഞ്ഞാറ് നിന്ന് തുടങ്ങി ഘടികാര ദിശയിൽ വലത്തേക്കായിരിക്കും മറ്റു വാർഡുകളുടെ രൂപീകരണം. എല്ലാ വാർഡുകളിലും ജനസംഖ്യ ഏകദേശം ഒരുപോലെ ക്രമീകരിച്ചാകും അതിർത്തി തിരിക്കുക. ഇത്തരത്തിൽ വാർഡ് വിഭജനം കഴിയുന്നതോടെ വാർഡ് നമ്പറും ഒട്ടുമിക്ക കെട്ടിട നമ്പറുകളിലും മാറ്റം വരും. ഇങ്ങനെ വീട്, വാർഡ് നമ്പറുകൾ മാറുമ്പോൾ ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള അവശ്യരേഖകളിൽ മാറ്റം വരുത്താൻ ജനങ്ങളും നിർബന്ധിതമാകും. ആധാർ രേഖകളിൽ വിലാസം മാറ്റാൻ പ്രത്യേക ഫോമിൽ ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ രേഖ ആവശ്യമാണ്. മറ്റു രേഖകൾക്ക്, അതത് തദ്ദേശ സ്ഥാപനം നൽകുന്ന പുതിയ ഉടമസ്ഥരേഖകൾ വേണ്ടിവരും. തദ്ദേശ സ്ഥാപനങ്ങൾ വീടുകളിൽ പുതിയ നമ്പറുകൾ നേരിട്ടെത്തി പതിക്കുന്നതിനു പുറമെ ഔദ്യോഗിക രേഖകളിൽ മാറ്റം വരുത്തി വിജ്ഞാപനവും നടത്തുന്നതോടെ മാത്രമേ ഇത് സാധിക്കൂ. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക.